ഹായ് എവ്രിവൺ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ ഫോറിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ്, ആൻഡ് ദാറ്റ് ഇസ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. സോ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറഞ്ഞു ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വേ ടു ഇംപ്ലിമെൻറ്റ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. നമ്മൾ പഠിച്ച പോലെ റെഗുലർ ഗ്രാമറിന് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റേനെ പി ഡി എ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ സ്റ്റോർ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ നമുക്ക് ഒരു ലിമിറ്റ് വരുന്നില്ല. പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ യൂസിങ് എ സ്റ്റാക്ക് ഹിയർ, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓപ്പറേഷൻ ആയിരിക്കും നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. ഡ്യൂ ടു വിച്ച് ഇറ്റ് വിൽ ബി മോർ പവർഫുൾ ദാൻ എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ആസ് വെൽ ആസ് എ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. നമുക്കൊരു എലമെൻറ്റിനെ വായിക്കണം എന്നുണ്ടെങ്കിൽ ദ ടോപ്പ് മസ്റ്റ് ബി പോപ്ഡ് ഓഫ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മളൊരു പി ഡി എ വരയ്ക്കേണ്ടത്, അതിനെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു മോഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വി നോ ദറ്റ് പി ഡി എ ഇസ് സുപ്പീരിയർ ടു എഫ് എ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ ലാംഗ്വേജ് എഫ് എ ആൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുവോ അത് പി ഡി എ ആലും അക്സെപ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ പി ഡി എ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ അന്ന് ലാംഗ്വേജസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വട്ടം വരച്ചൊക്കെ പഠിച്ചായിരുന്നു, റൈറ്റ്? അപ്പം അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ്. അതായത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെല്ലാം പുഷ് ഡൗണിൽ അക്സെപ്റ്റ് ചെയ്യും, എന്നാൽ വൈസ് വേഴ്സ ഈസ് നോട്ട് പോസിബിൾ. പുഷ് ഡൗൺ ഓട്ടോമേറ്റേനെ നമുക്ക് നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ഡിറ്റർമിനിസ്റ്റിക്കുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. There are basically three components of a push-down automator. And push-down automator, we have a component called input tape. Okay? Input tape, basically it's divided into many cells or symbols. This input tape usually a read-only function we have to use. This read-only function, usually it will be moving from left to right. That is, one symbol അറ്റ് എ ടൈമിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വായിക്കുന്നത് ഇൻപുട്ട് ടേപ്പ് വരുമ്പോഴത്തേനും. ദ നെക്സ്റ്റ് വൺ ഇസ് ഫൈനൈറ്റ് കൺട്രോൾ. സോ ഫൈനൈറ്റ് കൺട്രോൾ ഇസ് ഹാവിങ് എ പോയിൻ്റർ. ഈ ഒരു പോയിൻ്ററാണ് ഈ ഒരു കറൻറ്റ് സിമ്പിൾ, ഏതാണ് ഈ കറൻറ്റ് സിമ്പിൾ വായിക്കുന്നത് എന്നുള്ളത് പോയിൻ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, ഇൻപുട്ട് ടേപ്പിലോട്ട് പോയിൻ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സിമിലർലി വി ആർ ഹാവിങ് എ സ്ട്രക്ചർ കോൾഡ് സ്റ്റാക്ക്. സ്റ്റാക്ക് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊവൈഡിങ് ഇൻഫിനിറ്റ് മെമ്മറി, ദാറ്റ് ഇസ് നമ്മളുടെ സിമ്പിൾസിനെ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനുമായിട്ട് സ്റ്റാക്ക് സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് ഓഫ് ദി എലമെൻറ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം പുഷ് ചെയ്യുന്നതും പോപ്പ് ചെയ്യുന്നതൊക്കെ ടോപ്പ് ഓഫ് ദി എലമെൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ആയിരിക്കും. സ്റ്റാക്ക് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു ടെമ്പററി സ്റ്റോറേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർമൽ ഡെഫിനേഷൻ ഓഫ് എ പുഷ് ഡൗൺ ഓട്ടോമീറ്റർ. സോ നമ്മൾ യൂഷ്വലി എന്താവും നമ്മളുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ദർ വർ ഫൈവ് കോമ്പണൻസ്, റൈറ്റ്? ക്യു സ്റ്റാൻഡ്സ് ഫോർ ദി ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ ദി ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ്സ്, ക്യു സീറോ ഇസ് ദ സ്റ്റാർട്ട് സ്റ്റേറ്റ്, എഫ് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്, ആൻഡ് ഇത് നമ്മുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. സിമിലർലി നമ്മൾക്ക് പുഷ് ഡൗൺ ഓട്ടോമേറ്റയിൽ ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ വി ആർ ഹാവിങ് ടു എക്സ്ട്രാ എലമെൻറ്റ്സ്. This is called the stack symbol. Stack symbol എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ യൂഷ്വലി സ്റ്റാക്കിൽ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യുകയും ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ സ്റ്റാക്ക് സിമ്പിൾസ് എന്ന് പറയുന്നത്. സ്റ്റാക്കിലുള്ള കണ്ടൻറ്റിനെയാണ് നമ്മൾ സ്റ്റാക്ക് സിമ്പിൾസ് എന്ന് പറയുന്നത്, ഓർ എൽസ് ദ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റാക്ക് ആൽഫബറ്റ്സ്. ആൻഡ് സെഡ് സീറോ, സെഡ് സീറോ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാക്കിൽ ഓൾറെഡി ഉള്ള ഒരു സ്റ്റാർട്ട് സിമ്പിളാണ്. സോ ഈ ഒരു സെഡ് സീറോ എന്ന് പറയുന്നതും ഇതിൻ്റെ കണ്ടൻറ്റിൽ കാണും. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. ട്രാൻസിഷൻ ഫംഗ്ഷന് നമ്മൾ പി ഡി എയുടെ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേനും ദി ഇൻപുട്ട് വിൽ ബി എ ത്രീ ആർഗ്യുമെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ദി ഔട്ട്പുട്ട് വിൽ ബി ടു ആർഗ്യുമെൻറ്റ് സ്ട്രക്ചർ, റൈറ്റ്? അപ്പം ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസിഷൻ ഫംഗ്ഷനിൽ ഡിറ്റർമിനിസ്റ്റിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് ട്രാൻസിഷൻ ഫംഗ്ഷനിൽ മാത്രമേ വരത്തുള്ളൂ. എല്ലാവർക്കും സെവൻ കോമ്പണൻ്റ് ആയിരിക്കും, ദ കളക്ഷൻ ഓഫ് സെവൻ കോമ്പണൻസ് ആയിരിക്കും ഇവരുടെ ഫോർമൽ ഡെഫിനിഷനിൽ വരുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ ഒരു ട്രിപ്പിൾ ആർഗ്യുമെൻ്റ് എടുക്കുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിലെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഇസ് ദ സ്റ്റേറ്റ്.
ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. സെക്കൻഡ് ഇസ് ദി ഇൻപുട്ട് സിമ്പിൾ, അതായത് ഏതൊരു സിമ്പിളാണ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദ തേർഡ് വൺ ഇസ് മൈ സ്റ്റാക്ക് സിമ്പിൾ. സ്റ്റാക്ക് സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാക്കിൽ ഉള്ള സിമ്പിൾ എന്നുള്ളതാണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റാക്ക് സിമ്പിളാണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ടു ആർഗ്യുമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടു കോമ്പോണൻസ് ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. ഫസ്റ്റ് വൺ വിൽ ബി ദി ന്യൂ സ്റ്റേറ്റ്, അതായത് ഈ ഒരു എന്താ ഈ ഒരു ആക്ഷനിൽ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉള്ള എൻ്റെ പുതിയ സ്റ്റേറ്റും. ആൻഡ് ദിസ് വിൽ ബി ദി സ്റ്റാക്ക് സിമ്പിൾ വിച്ച് വിൽ റീപ്ലേസ് ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതായത് ഇപ്പം ഈ ഒരു ട്രാൻസിഷൻ നടന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടുന്ന് ഒരു പുതിയ സ്റ്റേറ്റിലോട്ട് പോവുകയും ചെയ്തു, പ്ലസ് എൻ്റെ ഈ ഒരു സ്റ്റാക്കിൻ്റെ കണ്ടൻറ്റിലോട്ട് പുതിയ കണ്ടൻറ്റ് വരികയും ചെയ്തു. സൊ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ്. സോ നമുക്ക് യൂഷ്വലി വരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് എപ്സിലോൺ ഇറ്റ് മീൻസ് ദാറ്റ് ദ സ്റ്റാക്ക് വിൽ ബി പോപ്ഡ്, അതായത് പോപ്പ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി എപ്സിലോൺ എന്നുള്ളത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കൊടുക്കുന്നത്. ഇനി ഇഫ് ഇറ്റ് ഈസ് എക്സ്, ഓൾറെഡി നമ്മുടെ സ്റ്റാക്കിൽ എന്തുണ്ട്? നമ്മുടെ സ്റ്റാക്കിൽ ഓൾറെഡി എക്സ് ഉണ്ട്. ഇഫ് എഗെയിൻ എക്സ് ഇസ് ബീൻ ഗിവൺ, ദെൻ ദ സ്റ്റാക്ക് കണ്ടൻറ്റ് വിൽ നോട്ട് ബി ചേഞ്ച്ഡ്, റൈറ്റ്? ഇനി ഇഫ് ഇറ്റ് ഇസ് വൈ ഇസഡ്, വൈ ഇസഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ കണ്ടൻറ് ഉണ്ടല്ലോ സ്റ്റാക്കിൻ്റെ കണ്ടൻറ്റിനെ നമ്മളിവിടെ എം ടി ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം എക്സ് ആണ് കിടപ്പുള്ളതെന്നുണ്ടെങ്കിൽ വിൽ എം ടി ദാറ്റ് ആൻഡ് ഫസ്റ്റ് വി വിൽ പുഷ് സെഡ് ഇൻ ടു ദ സ്റ്റാക്ക്, ദെൻ വി വിൽ പുഷ് വൈ ഇൻ ടു ദ സ്റ്റാക്ക്. അതായത് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റാക്കിലോട്ട് കയറ്റുന്നത്. ഇഫ് ഇറ്റ് ഇസ് സെഡ് ദെൻ ഇപ്പം എൻ്റെ നേരത്തെ എൻ്റെ സ്റ്റാക്കിൽ എന്താ ഇഫ് ഇറ്റ് ഇസ് ഒൺലി എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിനെ റീപ്ലേസ് ചെയ്ത് എൻ്റെ സ്റ്റാക്ക് എലമെൻ്റ് വരും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഇത് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് വരും. സോ വൈ ദിസ് എന്നുള്ളത് മനസ്സിലാക്കണം. വൈൽ റിപ്രസെൻറ്റിംഗ് എ പുഷ് ഡൗൺ ഓട്ടോമീറ്റർ, യൂഷ്വലി നമ്മൾ ഈ ഒരു സിമ്പിളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ കോമ ബി ആരോ സി ഓർ എ ബി ബാർ സി. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എ എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് സിമ്പിളാണ്, അതായത് നമ്മളിവിടെ കൊടുത്ത സംഭവം ഉണ്ടല്ലോ ദിസ് വൺ, അതാണ് എൻ്റെ ഇൻപുട്ട് സിമ്പിൾ. ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ വിച്ച് ഇസ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഓർ ദാറ്റ് വിച്ച് ഇസ് ടു ബി പോപ്ഡ് ഔട്ട്. ഓക്കെ, അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ എം ഹാവിങ് എ സ്റ്റാക്ക് ഹിയർ. ഓക്കെ, എനിക്ക് എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് സിമ്പിൾ എനിക്ക് കിട്ടി എൻ്റെ സ്ട്രിങ്ങിൽ. ഇപ്പം ഞാനൊരു സ്ട്രിങ് കൊടുത്തു, അതിനകത്ത് ഇപ്പം എനിക്ക് എ എ എ എ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഫസ്റ്റ് എ ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എ എനിക്ക് കിട്ടി. എൻ്റെ സ്റ്റാക്കിൻ്റെ കണ്ടൻറ്റിൽ ഓൾറെഡി ബി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ്, അതായത് ഈ ഒരു ബീനെ ഞാൻ പോപ്പ് ഔട്ട് ചെയ്തിട്ട് ഐ വിൽ റീപ്ലേസ് ദാറ്റ് വിത്ത് ദിസ് ദാറ്റ് ഇസ് സി. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടെ. ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ദിസ് എ ബാർ എപ്സലോൺ ഗിവ്സ് സി ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന എൻ്റെ എലമെൻറ്റ് വരുമ്പോഴത്തേനും, അത് എ എന്ന് പറയുന്ന എൻ്റെ ഇൻപുട്ട് സ്ട്രിംഗ് വരുമ്പോഴത്തേനും ദിസ് ഇഫ് ദിസ് ഇസ് ദ തിങ് ദാറ്റ് മീൻസ് നോ പോപ്പിംഗ് ഇസ് ടേക്കിംഗ് പ്ലേസ്, റൈറ്റ്? ഇതെന്ന് പറയുമ്പോഴത്തേനും ഇഫ് ലൈക്ക് വാട്ട്സ് എവർ ദ കണ്ടൻറ് ഇസ് ദർ ഇറ്റ് വിൽ ബി പുഷ്ഡ്. ഓക്കെ, ഇതാണ് ഈ ഒരു എന്നുള്ള പറഞ്ഞ ഈ ഒരു റൈറ്റിങ്ങിൻ്റെ അർത്ഥം. ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ലൈക്ക് ദിസ്, ദിസ് മീൻസ് ദാറ്റ് ഇഫ് എ ഇഫ് ഐ ഹാവ് എ ഇൻ മൈ സ്ട്രിംഗ് ആൻഡ് ഇഫ് ദർ ഇസ് ബി ഇൻ മൈ സ്റ്റാക്ക് ഐ വിൽ പോപ്പ് ഔട്ട് ബി ആൻഡ് ഐ വിൽ നോട്ട് റീപ്ലേസ് ഇറ്റ് വിത്ത് എനിത്തിങ്. അതായത് എൻ്റെ ബിയിൽ ഇപ്പം എൻ്റെ ഈ സ്റ്റാക്കിൽ ബി മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതെങ്കിൽ ബീനെ പോപ്പ് ഔട്ട് ചെയ്യും, എൻ്റെ സ്റ്റാക്ക് എം ടി ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ. സോ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പയർഡ് ടു നോൺ ഡിറ്റർമിനിസ്റ്റിക്, നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ പഠിച്ച പോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻ്റെ ആർച്ചസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് ദ സ്റ്റാക്ക് സിമ്പിൾസ്. സ്റ്റാക്ക് സിമ്പിൾസിന് മേളിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ക്ലോഷർ ആണ് കൊടുത്തേക്കുന്നത്, ദാറ്റ് ഇറ്റ് കൻ ബി നൾ ടു എ ലെങ്ത് ഓഫ് യു നോ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ആസ് ഇൻ ലൈക്ക് 1, 2, 3, 4 എത്ര വേണോ നമുക്കാവാം. At the same time, if it is a non-deterministic push-down automator, it means that for one input symbol, we can have multiple transitions that is possible. And hence, we are giving here in the power of 2. That is, we have a finite automator, like we have a transition function. That's why we have a transition function here. The only difference here is that
നമ്മൾക്ക് എന്താ സെവൻ ടപ്പിൾസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രാൻസിഷൻ ഫംഗ്ഷനിൽ ചേഞ്ച് വരുന്നതും അല്ലാത്തതൊക്കെ ഇറ്റ് വിൽ ബി ദ സെയിം. ദ നെക്സ്റ്റ് ടോപ്പിക് ദറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ ഇസ് ദി അക്സെപ്റ്റൻസ് ബൈ പി ഡി. നമ്മളൊരു പുഷ് ഡൗൺ ഓട്ടോമേറ്റിൽ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ ഇറ്റ് അക്സെപ്റ്റ്? ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ ടു വേസ്. ദ ഫേസ്റ്റ് വേ ഇസ് ദി ഫൈനൽ സ്റ്റേറ്റ്. സോ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ യൂഷ്വലി ഫൈനൈറ്റ് ഓട്ടോമേറ്റിലൊക്കെ ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ് വരുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇപ്പം എൻ്റെ ഇപ്പോൾ ഒരു ക്യൂ സീറോ എനിക്കുണ്ട്, ഇപ്പോൾ എനിക്കൊരു ഇൻപുട്ട് സംതിങ് ഉണ്ട്, അതിൻ്റെ ക്യൂ വണ്ണിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഒരു സംതിങ് എനിക്ക് ഇൻപുട്ട് കിട്ടി ക്യൂ ടുവിൽ പോയി. അപ്പം എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാക്കിനകത്ത് ഇപ്പോൾ ഫുൾ സിമ്പിൾസ് ഉണ്ടെങ്കിൽ പോലും സിൻസ് ഫൈനൽ സ്റ്റേറ്റ് ഇസ് റീച്ച്ഡ് മൈ സ്ട്രിംഗ് വിൽ ബി അക്സെപ്റ്റഡ് ബൈ ദി പുഷ് ഡൗൺ ഓട്ടോമേറ്റർ. എന്നാൽ ഇപ്പം ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയില്ല എന്ന് വിചാരിക്കും, ബട്ട് മൈ പുഷ് ഡൗൺ ഓട്ടോമേറ്റാസ് സ്റ്റാക്ക് ഇസ് എം ടി. സോ ഇഫ് മൈ സ്റ്റാക്ക് ഇസ് എം ടി, വാട്ട് ഐ ഡു? ഇഫ് മൈ സ്റ്റാക്ക് ഇസ് എം ടി, ഐ ടേക്ക് ഇറ്റ് ആസ് എഗൈൻ ആൻ അക്സെപ്റ്റൻസ് ഫ്രം പുഷ് ഡൗൺ ഓട്ടോമേറ്റർ. ചില കേസസിൽ രണ്ടെണ്ണം ശരി വരും, ലൈക്ക് ഫൈനൽ സ്റ്റേറ്റ് എത്തുകയും എം ടി സ്റ്റാക്ക് എത്തുകയും റീച്ച് ചെയ്യുകയും ചെയ്യും. സോ രണ്ട് കേസസും പോസിബിൾ ആണ്. സോ ബോത്ത് ദ വേസ് എ സ്ട്രിംഗ് ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എ പുഷ് ഡൗൺ ഓട്ടോമേറ്റർ. സോ ഇവിടെ നമ്മൾ ഈ എക്സാമ്പിളിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്ട്രിംഗ് ഡബ്ല്യു ആണ്. സോ ഡബ്ല്യു ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് എനി സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്. സോ ഇപ്പോൾ ഒരു ക്യൂ സീറോ നമ്മൾ ഡബ്ല്യു കൊടുത്തു, ഇപ്പം ഇസെഡ് സീറോ എന്ന് പറയുന്ന എൻ്റെ സ്റ്റാക്ക് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ this means that like even though if my like end of the input is reached and even though there is a some kind of symbol in my stack, if it is reached the final state qi final state aanunnendengil the string will be accepted, w will be accepted. Okay, pinne empty stack ennu parayunnathu q0 or w koduthu angane enikku qi lote etti, pakshe qi ennu parayunnathu in this case it's not a final state. And I have reached in end of my input, and if my stack is also not having any elements in it, my empty stack means the string has been accepted by the pushdown automator.